വളരെ പ്രതീക്ഷകളോടെ എല്ലാവരും കാത്തിരുന്ന സിനിമയാണ് പൃഥ്വിരാജും പാർവതിയും ലീഡ് റോളുകളിലെത്തുന്ന മൈ സ്റ്റോറി. റോഷ്നി ദിനാകറിന്റെ മൈ സ്റ്റോറി രണ്ട് പ്രധാന കഥാപാത്രങ്ങളുമായി ആണ് മുന്നോട്ട് പോകുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കഥയാണ്. സിനിമയിലെ നായകൻ ജയ് എന്ന പേരിൽ ഉള്ള ആക്ടർ, സിനിമയിലെ ഒരു സിനിമാ താരമായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത്. ഒരു പുതുമുഖ നടൻ, വളരെ സ്കില്ലുള്ള, പ്രതീക്ഷകളുള്ള ഒരു നടൻ. ആ നടൻ ഒരു സിനിമയിൽ ജോഡിയായി എത്തുന്ന താരയുമായി പ്രണയത്തിലാകുന്നു. താര അതേസമയം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ്. താരയുടെ റോള് കൈകാര്യം ചെയ്യുന്നതാണ് പാർവതി. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിലാണ്. വളരെ മനോഹരമായ കളർ വിഷ്വൽസും നല്ല രസകരമായ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ആദ്യത്തെ ഹാഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സിനിമ പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുക, പൃഥ്വിരാജിന്റെയോ അല്ലെങ്കിൽ പാർവതിയുടെയോ ഒക്കെ തുടക്കകാലത്തെ സിനിമകൾക്ക് പറ്റിയ കഥ മാത്രമാണല്ലോ ഇതെന്ന്. കഥയിൽ കിട്ടാവുന്ന എല്ലാത്തരം സിനിമയുമായി ബന്ധപ്പെട്ട ക്ലീഷേ ഡയലോഗ്സും ക്ലീഷേ സീൻസും ഒക്കെ സംവിധായകൻ ആവശ്യം പോലെ കുത്തിത്തിരികിയിട്ടുണ്ട്. വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള, വേണമെങ്കിൽ ഓവർലി ഡ്രമാറ്റിക്കായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് പലപ്പോഴും സിനിമയിൽ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുക. ഡയലോഗ്സ് ആയാലും നമുക്ക് സിനിമയുടെ ഒരു ക്ലീഷേ വളരെ വളരെ വ്യക്തമായി വിസിബിളാണ്. മണിമുള്ള രാജയും നന്ദുവും ഗണേഷ് വെങ്കിട്ടരാമനും ഒക്കെ ആദ്യത്തെ ഹാഫിൽ കടന്നു വരുന്നുമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഹാഫാണ് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത്. നായിക വളരെ പണക്കാരിയാണ്. പണക്കാരിയാണെങ്കിലും ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ലാതെ വളർന്നു വന്നതിൻ്റെതായ ചില ബഹളങ്ങളും ചാബല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നായികയ്ക്കുണ്ട്. ആ നായിക അനാഥ മന്ദിരത്തിൽ വളർന്ന് വലുതായ വലിയൊരു ബിസിനസ്സുകാരനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ആ ബിസിനസ്സുകാരൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നത് ഡേവിഡാണ്. ഡേവിഡ് സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബ്യൂറോക്രാറ്റാണ്, ബിസിനസ് ടൈക്കൂണാണ്, മാത്രവുമല്ല സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ്. 20 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ നായകൻ ജയ് വളരെ പ്രസിദ്ധനായൊരു നടനായതിനു ശേഷം പഴയ നായികയെ തിരക്കിയെത്തുന്നതാണ് കഥയുടെ കാതൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ജയ് വളരെ പ്രസിദ്ധനായ ഒരു മൂവി സ്റ്റാറാണ്. പക്ഷെ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ താരയോടുള്ള സ്നേഹം സൂക്ഷിക്കുന്ന ആളുമാണ്. അദ്ദേഹം ഇങ്ങനെ താരയെ കാണാനായി ലിസ്ബണിലേക്ക് എത്തുന്നതാണ് കഥയുടെ ബേസ് എന്ന് പറയുന്നത്. എന്നു നിന്റെ മൊയ്തീൻ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജും പാർവതിയും ലീഡ് റോളിൽ ഒന്നിക്കുന്ന സിനിമയാണ് മൈ സ്റ്റോറി. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഒരു വനിതയാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അവർ ബേസിക്കലി ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്, റോഷ്നി ദിനാകർ. കന്നഡയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിച്ച് ഡിസൈനിങ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള റോഷ്നിയുടെ സംവിധാനത്തിലുള്ള ആദ്യത്തെ കാൽവെപ്പാണ് മൈ സ്റ്റോറി. പോർട്ടുഗലിന്റെ മനോഹരമായ സൗന്ദര്യത്തെ നന്നായി ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ സിനിമയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് ലിസ്ബണുമായി ബന്ധിപ്പിച്ച സ്ഥലങ്ങളിലാണ്. ഷാൻ റഹ്മാന്റെ മനോഹരമായ സംഗീതം ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റാണ്. ഈ സിനിമയുടെ നിർമ്മാണ സമയത്താണ് പാർവതി ധാരാളം ഓൺലൈൻ ട്രോളുകൾക്ക് വിധേയമായ സമയവും അമ്മയുമായി ബന്ധിപ്പിച്ച പ്രശ്നങ്ങളും മമ്മൂട്ടിയുമായി ബന്ധിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ പാർവതിക്ക് സംഭവിക്കുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ്. സുമുഖനായ തുടക്കക്കാരനായ ഒരു സിനിമാ അഭിനേതാവിന് ഇൻഡസ്ട്രിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നായികയോട് പ്രണയം തോന്നുന്ന കഥ മലയാള സിനിമയിൽ ആദ്യമായിട്ടൊന്നുമല്ല അവതരിപ്പിക്കുന്നത്. രഞ്ജിത്തിന്റെ പ്രസിദ്ധമായ തിരക്കഥ എന്ന സിനിമയിൽ അനൂപ് മേനോനും പ്രിയാമണിയും ചെയ്ത ആ റോളുകൾ അന്ന് ആ സിനിമയിൽ പൃഥ്വിരാജും ഉണ്ട്. ആ റോളുകൾ തന്നെയാണ് ഈ സിനിമയിൽ ഇവിടെ പൃഥ്വിരാജും പാർവതിയും ചെയ്യുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കഥ കൂടിയാണ്. അതും ഒരു പീരീഡ് സിനിമയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം വീണ്ടും നായകൻ നായികയെ കണ്ടുമുട്ടുന്നതാണ് കഥയെങ്കിൽ ഇവിടെയും അതുതന്നെയാണ്. കഥകൾ പൊതുവെ ലോകത്തെല്ലായിടത്തും ഒന്നുതന്നെയാണ് എന്നത് ഓർമ്മിപ്പിക്കാനാണ് ഈ സിനിമയുടെ ഈ വിഷയം ഞാനിവിടെ സൂചിപ്പിച്ചത്. എല്ലാ സിനിമകളും കൂടി ആകെ 37 കഥകളേ ഉള്ളൂ എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിലും കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു സിനിമ എന്ന് നമുക്ക് മൈ സ്റ്റോറിയെ വിളിക്കാം. പൃഥ്വിരാജിന്റെ അഭിനയത്തിന്റെ അനായാസതയും പാർവതിയുടെ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വല്ലാത്ത കഴിവുമൊക്കെ ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റാണ്. കണ്ടാൽ നഷ്ടം വരില്ല എന്ന് മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതുവരെ മൈ സ്റ്റോറി എന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളോട് നടത്തിയത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. താങ്ക് യു.